ഹേ പാണ്ഡ്യ രാജൻ, നീയും നിന്റെ പത്നിയും അധർമ്മം കാണിച്ചിരിക്കുന്നു. എന്റെ പ്രാണനാഥനെ കള്ളനാക്കി മാറ്റിയ ഈ മധുരാനഗരം ഞാൻ ചുട്ടിരിക്കും. സംഘകാലം, ചേരചോള പാണ്ഡ്യരാജവംശജരുടെ കാലഘട്ടം. മാനയ്ക്കൽ എന്ന പ്രമുഖ കപ്പൽ വ്യാപാരിയുടെ സുന്ദരിയായ പുത്രിയായിരുന്നു കണ്ണകി. അവൾ ലക്ഷ്മി ദേവിക്ക് സമം. ആ കൗമാരക്കാരിക്ക് പ്രായം 12. പുകഴ്പെറ്റ ചോഴനാടിൻ്റെ തലസ്ഥാനമായിരുന്ന പുകാർ നഗരം, മനോഹരമായ കാവേരി നദീതീരത്തെ കാവേരി പൂമ്പട്ടണം, അവിടെയായിരുന്നു ഇവർ പാർത്തിരുന്നത്. അവൾക്ക് വിവാഹം നിശ്ചയിച്ചു. മാഷിത്വാൻ എന്ന സമ്മനന്റെ പുത്രൻ കോവലനായിരുന്നു വരൻ. ആ മംഗളമുഹൂർത്തം നാടെങ്ങും വിളംബരം ചെയ്തു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ അവൾ അവൻ്റെ കൈപിടിച്ച് മഞ്ചത്തിലേറവെ പൂങ്കടി പെൺകിടാങ്ങൾ നൃത്തനൃത്യങ്ങളാലും മംഗളധൂപദീപങ്ങളാലും അവരെ ആശീർവദിച്ചു. അഗ്നിപ്രദക്ഷിണം ചെയ്യവേ അഗ്നി സ്വാഹയ എന്ന വിധം കോവലൻ കണ്ണകിയുടെ കരം ഗ്രഹിച്ചു. തുടർന്ന് മധുവിതുരാവുകളായിരുന്നു. மங்கை மான்மிழி அம்புகள் என் மார்துளை தரென்ன பாண்டி நாடனை கண்ட என் மனம் பசலை கொண்டதென்ன நிலாவிலே பார்த்த வண்ணம் கனாவிலே தோன்றும் இன்னும் நிலாவிலே பார்த்த வண்ணம் கனாவிலே தோன்றும் இன்னும் சேஷம் മഹത്തായ ഗൃഹസ്ഥാശ്രമം കാപേക്ഷിച്ച് കണ്ണകി കോവലിനുമൊത്ത് മാറിപ്പാർക്കാൻ തീരുമാനിച്ചു. ഇരുവരും സസുഖം കാലങ്ങളോളം കഴിഞ്ഞു വന്നു. പക്ഷേ അവൾ രംഗപ്രവേശനം ചെയ്തതോടെ താളപ്പഴകൾ ആരംഭിച്ചു. ആട്ടക്കാരി മാധവി അപ്സരതുല്യായ അവളുടെ വശ്യസൗന്ദര്യത്തിൽ ആകൃഷ്ടരാവാത്തവരില്ല. ചോഴഭൂപതിയുടെ മുമ്പിൽ നൃത്തമാടിയ ആ നടനവേശയിൽ കോവലൻ കാമാസക്തനായി. മാധവിയെ പ്രാപിക്കാൻ അവൻ കൊതിച്ചു. അവളുടെ പരിചാരികയെ കൂനിത്തള്ളയെ അനുനയിപ്പിച്ചു രത്നമാലകൾ നൽകി ആ രാത്രി അവൻ അവളെ സ്വന്തമാക്കി. വിവേകം കാമത്തിന് വഴിമാറിയതോടെ പാവം കണ്ണകിയെ അവൻ മറന്നു. അവൻ അവളുമൊത്ത് മന്മഥ ലീലകളാടി. അവൻ അവൾക്ക് മണിമേഖല എന്ന പെൺകുഞ്ഞിനെ സമ്മാനിച്ചു. കോവലൻ മാധവിയെ പിരിയാനാവാത്ത വിധം അവിടെ പാർത്തു. കോവലൻ തൻ്റെ സമ്പാദ്യങ്ങൾ മുഴുവനും ആ വേശിയുടെ കാൽക്കീഴിലേക്ക് കൂറുമാറി. എന്നാൽ കണ്ണകി കോവലൻ പിരിഞ്ഞ നാൾ മുതൽ ചമയങ്ങൾ ഉപേക്ഷിച്ചു. തലമുടി അലസമായി വിതറിയിട്ട് തൻ്റെ പ്രിയനെ കാത്തിരുന്നു. കണ്ണകി വിരഹദുഃഖത്താലും മാധവി ആനന്ദാശ്രുവാലും മുഴുകിയിരുന്നു. കോവലൻ്റെ മനസ്സിനുമുണ്ടായി ഒരു ചലനം. തൻ്റെ സ്വപ്നത്തിൽ നിരന്തരം കണ്ണകിയുടെ മുഖം തെളിഞ്ഞു. താൻ എന്തൊരു മഹാപാപമാണ് ചെയ്തതെന്ന് കോവലൻ ചിന്തിച്ചു തുടങ്ങി. മാധവി പുണർന്ന കോവലൻ്റെ കരങ്ങൾ സ്ഥലകാലബോധം മുതിക്കും വിധം അവളെ ഉപേക്ഷിച്ചു. അവൻ തൻ്റെ ധർമ്മപത്നിയുടെ അരികിലേക്ക് ഓടിച്ചെന്നു. അവൾക്ക് മുമ്പിൽ അവൻ മനസ്സ് തുറന്നു, മാപ്പപേക്ഷിച്ചു. പക്ഷെ കണ്ണകിയാകട്ടെ തൻ്റെ കനവിനെ കണ്ടതോടെ എല്ലാം മറന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. നരമുകയേ
കൊറ്റുപോയി കയാടിയവൾ നീയ. തന്റെ സമ്പാദ്യം മുഴുവനും നഷ്ടപ്പെടുത്തിയ കോവലന് പരിഹാരാർത്ഥം കണ്ണകി തന്റെ അമൂല്യരത്നങ്ങൾ ചേർന്ന് കനക ചിലമ്പ് നൽകി ആശ്വസിപ്പിച്ചു. ഈ ചിലമ്പ് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് വ്യാപാരം നടത്തി നഷ്ടമായതൊക്കെ തിരിച്ചു പിടിക്കാൻ ഇരുവരും മധുരയ്ക്ക് പോകാൻ തീരുമാനിച്ചു. സമീപത്ത് കുടികൊള്ളുന്ന ദിവ്യക്ഷേത്രങ്ങളിലും ബുദ്ധവിഹാര കേന്ദ്രങ്ങളിലും ദർശനം നടത്തി വ്രതശുദ്ധിയോടെ അവർ യാത്ര തിരിച്ചു. എന്നാൽ മാധവി തന്റെ പരിചാരകരെ പലപ്പോഴായി കോവലിന് സമീപം പറഞ്ഞയച്ച് അനുനയിപ്പിച്ച് തിരികെ കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു. കോവലൻ ഈ പരീക്ഷണങ്ങളൊക്കെ സമചിത്തതയോടെ അതിജീവിച്ചു. യാത്രാമധ്യേ കൗന്ദിയടികൾ എന്ന ബുദ്ധയോഗിനിയെ ഇരുവരും പരിചയപ്പെട്ടു. അവർക്ക് തുണയായി ആ യോഗിനി മധുരയ്ക്ക് അവരോടൊപ്പം യാത്ര തിരിച്ചു. മധുരാപുരി, ഐശ്വര്യദേവത വിളയാടുന്ന അങ്ങാടി, നാനാതരം രത്നങ്ങൾ, ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ എന്തുകൊണ്ടും വ്യാപാരത്തിന് അനുയോജ്യമായ നഗരം. കണ്ണകിയും കോവലനെയും സംരക്ഷിക്കാൻ കൗന്ദിയടികൾ മാതിരി എന്ന ഇടയ സ്ത്രീ ഏൽപ്പിച്ചു. അവർ ഇരുവരെയും വേണ്ട വിധം സൽക്കരിച്ചു. കോവലൻ കനക ചിലമ്പുകളിലൊന്ന് വിൽക്കാനായി അങ്ങാടി തെരുവിലേക്ക് നടന്നു. ആരൊരാൾ അയാളെ പിന്തുടരുന്നുണ്ടായിരുന്നു. പേര് ഭൈരവൻ, പാണ്ഡ്യരാജ്യത്തെ പെരുന്തട്ടാൻ, സ്വയം പരിചയപ്പെടുത്തി. കോവലന്റെ ആവശ്യം ആരാഞ്ഞറിഞ്ഞ ഭൈരവൻ ചിലമ്പ് രാജ്ഞിക്ക് വിൽക്കാൻ സഹായിക്കാമെന്ന് പറഞ്ഞ് കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഭൈരവൻ ഒരു കള്ളത്തട്ടാനായിരുന്നു. കപടവേഷം ധരിച്ച് രാജ്ഞിയുടെ ചിലമ്പ് മോഷ്ടിച്ചവൻ. രാജശിക്ഷ ഏൽക്കാതിരിക്കാൻ വഴി തടവെയാണ് കോവലനെ കണ്ടുമുട്ടിയത്. കാഴ്ചയിൽ ഒരുപോലെയെങ്കിലും കോവലൻ കൊണ്ടുവന്ന ചിലമ്പിന് 10,000 മടങ്ങ് വിലയുണ്ട്. ഭൈരവൻ ഇത് മനസ്സിലാക്കിയാണ് തന്ത്രങ്ങൾ മുഴുവനും മെനഞ്ഞത്. ഭൈരവൻ കോവലനെ പുറത്തു നിർത്തി പാണ്ഡ്യരാജനെ കാണാൻ ചെന്നു. രാജാവാവട്ടെ മധുരാപുരിയിലെ നൃത്തകിമാരുടെ ശൃംഗാരസത്തിൽ രാജ്ഞിയോട് കാമപരവശനായിരുന്നു. കോവലനെ മോഷ്ടാവായി അവതരിപ്പിച്ച് ഭൈരവന്റെ കള്ളക്കഥകൾ രാജാവ് വിശ്വസിച്ചു. ഭൈരവൻ മോഷ്ടിച്ച രാജ്ഞിയുടെ ചിലമ്പ് രാജാവിനെ ഏൽപ്പിച്ചു. കാമപരവശനായ രാജാവ് രണ്ടിലൊന്നും ചിന്തിക്കാതെ കോവലനെ കൈയോടെ കഴുത്തറുത്ത് കൊല്ലാൻ സൈനികരോട് ആജ്ഞാപിച്ചു. രാജ്ഞികരികളെത്തിയ രാജാവ് ആ പൊൻചിലമ്പ് രാജ്ഞിയെ തന്നെ ഏൽപ്പിച്ചു. ശേഷം ഇരുവരും കാമചിന്തയിൽ മുഴുകി. ഭൈരവൻ സൈനികരുടെ സഹായത്തോടെ രാജാവിൻ്റെ ആജ്ഞ നടപ്പാക്കി. വൈഗാ നദിയിൽ സ്നാനം ചെയ്യവേ അവൾ തൻ്റെ പ്രാണനാഥൻ്റെ വിയോഗ വിവരം അറിഞ്ഞു. അവൾ മോഹാലസ്യപ്പെട്ട് നിലം പതിച്ചു. ജനം നെടുവീർപ്പിട്ട് പകച്ചു നിന്നുപോയി. അവൾ പ്രതികാര ദുർഗയായി കൊടുങ്കാറ്റുപോലെ ഉയർത്തെഴുന്നേറ്റ് കൊട്ടാരം ലക്ഷ്യമാക്കി മുന്നോട്ട് സഞ്ചരിച്ചു. തൻ്റെ കാന്തൻ്റെ ശരീരം കണ്ട് അവൾ കത്തിച്ചുരിച്ചു. വലത്തെ കയ്യിൽ ചിലമ്പുമേന്തി അവൾ രാജാവിനെ ലക്ഷ്യമാക്കി വീണ്ടും മുന്നോട്ട് സഞ്ചരിച്ചു. കണ്ണകി ഭദ്രകാളിയാംബിതം അലമുറയിട്ട് രാജാവിനെ പറ്റിയ മഹാപാപം വ്യക്തമാക്കി. അവൾ ശപിച്ചു. സത്യത്തിൻ്റെ കനൽ പാണ്ഡ്യരാജൻ്റെ ഹൃദയം ചുട്ടരിച്ചു. ഞാൻ പറയ തപ്പ് പണിയട്ടെ, മന്നിത്തുവിടുക. കണ്ണകി അമ്മ എന്നെ മന്നിത്തുവിടുക. അപരാധബോധത്താൽ പാണ്ഡ്യരാജൻ ഹൃദയം പൊട്ടി ആ നിമിഷം മരിച്ചു വീണു. കുറ്റബോധം കൊണ്ട് പാണ്ഡ്യപത്നിയായ മഹാറാണിയും കണ്ണകിയോട് മാപ്പിരുന്നു. രാജാവിൻ്റെ മൃതദേഹത്തിനരികിൽ തൊഴുകൈകളോടെ രാജ്ഞിയും പ്രാണം വെടിഞ്ഞു. കണ്ണകി തൻ്റെ കോപം ശമിക്കാതെ ഇടതുമാറി വലിച്ചു പറിച്ച് നെഞ്ചിലെ രക്തം വീണ ഭൂമി ആളിക്കത്താൻ തുടങ്ങി. അവരുടെ കോപാഗ്നി മധുര നായിക മീനാക്ഷി ദേവിയുടെ സമക്ഷം എത്തിച്ചേർന്നു.
ദേവി പ്രത്യക്ഷപ്പെട്ട് കണ്ണകിയെ ഇപ്രകാരം അനുഗ്രഹിച്ച് കോപം ശമിപ്പിച്ചു. മകളെ കണ്ണകി, കവലപ്പെടാതെ, ഉന്നുടയ തുയരം നാൻ അറിവേ. നാൻ മീനാക്ഷി, മധുരേ എന്നുടയ നഗരം, ഉമക്കും ഉന്നുടയ കണവർ കോവാനനുക്കും നടന്ന തുയരം എല്ലാം ഉങ്ങൾ പൂർണ്ണ ജന്മത്തിൽ നിങ്ങൾ ചെയ്ത പാപങ്ങൾക്കാണ് വിളവുകൾ. വരുത്തപ്പെട വേണ്ട, ഇന്നും 14 നാൾക്കളിൽ നീ ഉന്നുടയ കണവ കോവാനനോടും സ്വർഗത്തിൽ ചേർന്ന് വിടുവാൻ. ശേഷം അവൾ ഒരു ഭ്രാന്തിയെ പോലെ എങ്ങോട്ടെന്നറിയാതെ തിരിച്ചെങ്ങുന്നെന്നറിയപ്പെട്ടിരുന്ന മലമുകളിൽ കയറി തപസ്സനുഷ്ഠിച്ചു. ദേവി അരുളി ചെയ്ത പ്രകാരം 14 ദിവസം കാത്ത് തന്റെ കണവനെ ധ്യാനിച്ച് ഇരുവരും സ്വർഗാരോഹണം ചെയ്തു. കാര്യങ്ങൾ അറിഞ്ഞ കൗന്ദിയടികൾ ജീവസമാധിയിലേക്ക് പ്രവേശിച്ചു. മാധവയും മണിമേഖലയും ബുദ്ധമതം സ്വീകരിച്ചു. ഒളിവിലായിരുന്ന ഭൈരവനെ നാട്ടുകാരും സൈനികരും ചേർന്ന് വകവരുത്തി. തിരുചെങ്കുന്നിലെ മലയര നിവാസികൾ കണ്ണകിയെ തൻ്റെ കുലദേവതയെ കണ്ട് കുരവക്കൂത്ത് നടത്തി ആരാധിച്ചു. ശേഷം ചേര നാട്ടുരാജൻ ചെങ്കുട്ടുവൻ ഈ കഥയറിഞ്ഞ് കണ്ണകിക്കായി ഒരു ക്ഷേത്രം പണിതു, മംഗളാദേവി ക്ഷേത്രം. കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ കുമളിയിലാണ് ഈ ക്ഷേത്രമുള്ളത്. കൊടുങ്ങല്ലൂർ ഭഗവതിയും ശ്രീ അനന്തപത്മനാഭൻ്റെ മണ്ണിൽ വാഴുന്ന ആറ്റുകാൽ ഭഗവതിയും കണ്ണകി തന്നെയാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ഇതിന് കാരണം സംഘകാലത്തെ ചില അവ്യക്തതകളാണ്. ചെങ്കുട്ടുവൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന് അനുജനായ ഇളങ്കോവടികളാണ് ചിലപ്പതികാരം എന്ന മഹാകാവ്യം രചിച്ചത്. പാതിവൃത്യത്തിൻ്റെ പ്രതീകമായ കണ്ണകിക്ക് 1000 നമസ്കാരം.